ഇപ്പോൾ രാവിലെ മുതൽ നമ്മൾ പറയുന്നുണ്ട് PT7-മായി ബന്ധപ്പെട്ടുള്ള വാർത്ത കഴിഞ്ഞ ദിവസം PT7 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്തായാലും PT7-നെ പിടികൂടാനുള്ള വിദഗ്ധ സംഘത്തിലെ മുഴുവൻ അംഗങ്ങളും ഇന്ന് ധോണിയിലേക്ക് എത്തും ഒരു ദിവസം ആനയെയും സ്ഥലവും നിരീക്ഷിച്ച ശേഷമായിരിക്കും മയക്ക് വെടിവെക്കുക അതേസമയം ആനയെ പിടികൂടാത്തതിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ജനകീയ സമിതി ഗോഗുൽ VS വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഗോഗുൽ PT7 അത് കഴിഞ്ഞ ദിവസവും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എത്രത്തോളം ആശങ്കയിലാണ് എന്ന് നമ്മൾക്കറിയാം ഇപ്പോൾ ഈ വിദഗ്ധ സംഘം ഇന്ന് ധോണിയിൽ എത്തുന്നുണ്ടല്ലോ അവരുടെ നടപടികൾ എങ്ങനെയായിരിക്കും പിടികൂടാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അവരുള്ളത് മാത്രമല്ല പിടികൂടിയില്ല എങ്കിൽ അവിടെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണല്ലോ ജനകീയ സമിതി തീർച്ചയായും PT7 ഒരു വലിയ പ്രശ്നമായി മാറുകയാണ് ഓരോ ദിവസവും PT7 ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു കൃഷിനാശം ഉണ്ടാക്കുന്നു മാത്രവുമല്ല വസ്തുക്കൾ നശിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നു ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് നേരിടുകയാണ് വനം വകുപ്പും വലിയ പ്രതിസന്ധിയിലാണ് കാരണം വലിയ സമ്മർദ്ദമാണ് വനം വകുപ്പിനും ഉണ്ടാകുന്നത് ജനങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ വലിയ രീതിയിൽ ഇതിനെ പിടികൂടാനുള്ള ഒരു സമ്മർദ്ദം ഉണ്ടാകുന്നു അതേസമയം ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം വയനാട്ടിൽ നിന്നുള്ള മുഴുവൻ അംഗങ്ങളും ഇന്ന് 8 മണിയോടുകൂടി ധോണിയിലെത്തും ഇന്ന് അവർ അവിടെ ക്യാമ്പ് ചെയ്യും നാളെ വ്യാഴാഴ്ച ആ പ്രദേശം മുഴുവൻ നിരീക്ഷിക്കുകയും PT7-നെ നിരീക്ഷിക്കുകയുമായിരിക്കും ഈ സംഘം ചെയ്യുക കാരണം നേരത്തെ തന്നെ പാലക്കാടുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ PT7-നെ മയക്ക് വെടിവെക്കാൻ അനുയോജ്യമായൊരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് അത് അനുയോജ്യമാണോ എന്ന് പരിശോധിക്കും പ്രധാനമായും ഈ മയക്ക് വെടിവെക്കുമ്പോൾ ആന ഓടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഉൾക്കാട്ടിലേക്ക് പോകാതിരിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കും ഈ സ്ഥലം ക്രമീകരിക്കുക മാത്രവുമല്ല അല്പം സമനില നിരപ്പിലുള്ളൊരു സ്ഥലമായിരിക്കണം കാരണം ആന മയങ്ങി നിൽക്കുകയും ലോറിയിൽ കയറ്റാനും ഒക്കെ പറ്റണം അപ്പോൾ അതിന് പറ്റുന്ന ഒരു അനുയോജ്യമായൊരു സ്ഥലത്തായിരിക്കും മയക്ക് വെടിവെക്കുക അതിനുശേഷം ധോണിയിലേക്ക് കൊണ്ടുവരും അതായത് വെള്ളിയാഴ്ച മുതൽ ഏത് ദിവസം വേണമെങ്കിലും ഈ മയക്ക് വെടിവെക്കൽ ഉണ്ടാകാം വെള്ളിയാഴ്ച മുതൽ വയനാട്ടിൽ നിന്നുള്ള സംഘം പെട്രോളിങ്ങിനായി പോകുന്നത് മയക്ക് വെടിവെക്കാൻ പൂർണ്ണമായും സജ്ജമായിട്ടായിരിക്കും അതിനുശേഷം വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ഞായറാഴ്ചയ്ക്കുള്ളിൽ ഏതായാലും ഈ ആനയെ അതായത് PT7-നെ പിടികൂടാൻ കഴിയുമെന്നാണ് വനം വകുപ്പ് പ്രതീക്ഷിക്കുന്നത് ഉടൻ തന്നെ അതായത് ഇതിനെ വലയിലാക്കിയില്ലെങ്കിൽ മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതിഷേധമാണ് ഞായറാഴ്ചയ്ക്കുള്ളിൽ PT7-നെ പിടികൂടിയില്ലെങ്കിൽ DFO ഓഫീസ് ഉപരോധിക്കാനാണ് ഈ ജനകീയ സമിതിയുടെ തീരുമാനം എങ്ങനെയായാലും PT7-നെ പിടിക്കണം എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം കാരണം കഴിഞ്ഞ ദിവസം ഒരു വീടിന്റെ മതിൽ തകർക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി പിടികൂടിയില്ലെങ്കിൽ DFO ഓഫീസ് ഉപരോധിക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങും അതാണ് ജനങ്ങൾ നൽകുന്ന മുന്നറിയിപ്പും